ഡെവലപ്പേഴ്സ് ഉപ്പും മുളകും. കുടുംബത്തിന്റെ അവസ്ഥയൊക്കെ അത് കഴിക്കടാ. ഇത് എന്നിട്ട് വേണം നിന്നെ പോലെ എല്ലും തോണ്ടി ആയി പോവാനല്ലേ. എന്നാലും കുടുംബത്തിനെ തന്നെ ആൾക്കാരെ കുറ്റം പറയും, തിന്നാനും കുടിക്കാനും ഒന്നും ഇല്ലാത്ത കുടുംബങ്ങളാണ്. അയ്യോ, കുടുംബത്തിനെ മാന രക്ഷിക്കാൻ വേണ്ടി കഴിക്കണ ഒരുത്തൻ. അമ്മ, ദോശ ചൂടാതെ കൊണ്ടുവാ. എടാ എടുക്കട്ടെ, കൊണ്ടുവരണ്ട അവിടെ നിങ്ങോട്ട്. കഴിച്ചു കഴിഞ്ഞില്ല, അതിനു മുമ്പേ ചോദിച്ചു തുടങ്ങി. നീ കഴിക്കുന്നതിന്റെ എണ്ണം നീ എടുത്താ മതി, അവൻ കഴിക്കുന്നതിന്റെ എണ്ണം അവൻ എടുത്തോളും. നീ കഴിക്കണില്ലേ? കൊറച്ചു തന്നെത്താനെ ഉണ്ടാക്കി കഴിച്ചാ മതി, എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. ശിവ വാ, ദോശ കഴിക്കി. ഞാൻ കൊറച്ചു വരാമ്മ. ലച്ചു, നീ വന്ന് ദോശ വിടാ, അവര് കഴിക്കട്ടെ. എന്നാ വാ. എന്താടാ ഇത്? അമ്മ അമ്മ, ഞാൻ ആവശ്യക്കാരനെ തൃപ്തിപ്പെടുത്താൻ നോക്കൂ. നിന്നെ തൃപ്തിപ്പെടുത്താൻ പാടാണെന്ന് പണ്ടേ മനസ്സിലായതാ. ഇവനൊരു ആർത്തിപ്പണ്ടാരം തിന്നാനായി നീ അഞ്ചാറ് ദോശയോട് നിന്നെ കളിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. ഞാൻ എല്ലാം എന്റെ മനസ്സിൽ കരുതിക്കോട്ട് വെച്ചിരിക്കുക. നീ എന്നാ അറിയത്തില്ല, എല്ലാം കൂടെ നിനക്കൊരു പാരായിരുന്നു കേട്ടല്ലേ. ചൂടാണോ? ഞാൻ തമാശക്ക് വേണ്ടി പറഞ്ഞല്ലേ. എല്ലാം തമാശ ആയിരുന്നു, നിനക്ക് തന്നെ കൊള്ളാം. കഴിക്കണായിരുന്നു. ശിവാ വാ വാ, കഴിക്ക് കഴിക്ക് വാ. വരാം ഒരു അഞ്ച് മിനിറ്റ്. വേണമെങ്കിൽ ഒന്ന് കഴിക്കട്ടെ, നിന്റെയൊക്കെ പൊറോട്ടൊക്കെ എന്നെ കൊണ്ട് പറ്റിയൊന്നുമില്ല. ഞാൻ രജിസ്ട്രേഷനൊപ്പം കഴിച്ചോളാം. പോയി കഴിക്കാൻ നോക്കിയെങ്കിൽ അമ്മ എന്നെ പൊക്കും. ചെല്ല്. ചേച്ചി നിനക്ക് വേണ്ടല്ലോ. ശിവാ നിനക്ക് വേണ്ടല്ലോ കഴിക്കാന്ന്. എടാ ഞാൻ പറഞ്ഞൂലോ വരാന്ന്. അപ്പൊ ഞാൻ നിന്നോളാം. കഴിക്കണ. അമ്മ അയ്യോ, മോൾ അവിടെ ഇരിക്ക, അമ്മ വാരിത്തരാ. തോളത്തുനിന്ന് കൈ എടുക്ക്. എടുക്ക് ലച്ചു. ലച്ചു എനിക്ക് വേദന എടുക്കണം. ആ വീണില്ലേ, വീഴാൻ വേണ്ടിയാ തള്ളിയത്. ലജ്ജു ദോശ ഉണ്ടാക്കിയ അമ്മ എത്രണ്ണം ചുട്ട്? രണ്ടെണ്ണം. എനിക്ക് രണ്ടെണ്ണം മതി. അപ്പൊ ബാക്കിയുള്ളവർക്ക ചുടടി അവിടെ നിന്നിട്ട് ചുടാം. എന്നാ ശിവനെ പോയി വിളിച്ചിട്ട് വന്ന്. ആ കട്ടന്റെ ആള് വന്ന്. കട്ട ഇവിടെ ഇരിപ്പുണ്ട്, ചൂടില്ല. ഞാൻ ചൂടാക്കണോ? ആര് ചൂടാക്കിയാലും ചൂടാവുമല്ലോ. ചൂട് അത് ഈടാട്ടപ്പോഴും ഇങ്ങനെയല്ലേ. അവളുടെ ഫുഡ് അമ്മ വേസ്റ്റ് ആയില്ല. ഇവിടത്തെ വടക്ക് കാക്കിയാണല്ലോ. ആ ഈ വേസ്റ്റ് ഒക്കെ തിന്നല്ലേ. ഞങ്ങള് പൊയ്ക്കോളാവേ. ഇനിയിപ്പോ അച്ഛൻ മോളോട്ട് വെടിവെച്ചാലും ഉണ്ടാവും കൊള്ളുന്ന എന്റെ നെഞ്ചത്തോടാണ്. ഞാൻ പോണു. പാലു, ഈ വരെ ഈ ശിവ ഒന്നും കഴിക്കണില്ല കേട്ടാ. കോലം കണ്ടാവളുടെ ശരീര കൂറാക്കണ എന്നെ പോലെ. ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ടാണ്. അയ്യോ, ഒന്നും കഴിക്കില്ല പാവം. എടി എനിക്ക് പച്ചവെള്ളം കഴിച്ചാൽ എന്റെ ദേഹത്ത് പിടിക്കും. കാരണം എന്തറിയാമോ, നല്ല മനസ്സായോണ്ട്. നീ എന്നെ കാര്യം കൊണ്ട് കഴിക്കണുണ്ടല്ലോ. അല്ല, അവൾ ഇവിടെ ഇല്ല. എവിടെ പോയി? കണ്ണൂടെ കളിക്കാൻ പോയി. പുറത്ത് വിളിച്ചിട്ടുണ്ടോ? അവര് കുറച്ചേരം കളിക്കിട്ട് വെറുതെ ഇരുന്നാ ശരീരമനങ്ങൂല, പുത്തം പിടിക്കും. അതിന് കളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, കഴിച്ചിട്ട് പോയി കളിച്ചോട്ടെ. എന്തിനു പിള്ളേരെ കഴിക്കണേ? എല്ലാത്തിനും കൂടെ കഴിക്കാൻ വേണ്ടി ഒരുത്ത ഉണ്ടല്ലേ. കാശു നിക്കണത് ഇപ്പ ഉണ്ടോ? എന്തെങ്കിലും പറഞ്ഞാ മരം പോലെ അങ്ങ് നിന്നോളൂ. പോയി വിളിച്ചോട്ട് വാടി. എന്ത് പറഞ്ഞാലും തള്ളെ പോലെ വായി തുറന്നു നിന്നോളൂ. അതെ, പിള്ളേരെ എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ അത് എന്റെ തലയിൽ കൊണ്ടു വെച്ചോളൂ. എപ്പോഴുള്ള പതിവാ. ഞാൻ നാളെ പടവലത്ത് പോകട്ടോ. ആ ഞാൻ നാളെ നേരെ പോകും.
ഞാൻ എവിടെയെങ്കിലും പോകുന്ന പറയുമ്പോ നിങ്ങൾ ഉടനെ പോകുന്ന പറഞ്ഞ എന്തിനാ? പിള്ളേരാരും നോക്കും. പിന്നെ ഞാൻ നേരെ തീരുമാനിച്ച കാര്യമാണ്. ആ വാ ഇങ്ങോട്ട്, വാ ഇങ്ങോട്ട്, ഇവിടെ ഇരിക്കി. എന്തിന്? നീ ഇരിക്കടേ, ദോശ കഴിക്കാം. എനിക്ക് വേണ്ട. ആരും പറഞ്ഞു ഇപ്പൊ വേണ്ടെന്ന്? കൊറേ നേരം ഇല്ലേ ശിവ പറഞ്ഞ കൊറച്ച് കഴിഞ്ഞ് കൊറച്ച് കഴിഞ്ഞ്. ഇന്നലെ നീ വല്ലതും കഴിച്ചാ? ഇന്നലെ ഇതേപോലെ തന്നെ പറഞ്ഞാടോ ചേച്ചി? അമ്മ വിശക്കാത്തോണ്ടോ? പ്ലീസ്, നിനക്ക് എന്താ വിശപ്പില്ലാത്തെന്ന് എനിക്ക്? ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. ഇവിടെ ഇരിക്കല്ലേ, നീ ഇവിടെ ഇരിക്കി. ഇല്ല, ഇരുന്നിട്ട് ഇരിക്കടി. ഇവിടെ ഇല്ല, ഇരിക്കി. ഇവിടെ ഇരിക്കി. അവിടെ ഇരിക്കി, അവിടെ ഇരിക്കി, അവിടെ ഇരിക്കോ. ശിവ വാ തുറക്ക്, ശിവ തുറക്ക്, കഴിക്ക്, കഴിക്ക്, ചവച്ച് കഴിക്ക്. ഒരു സാധനം കഴിക്കൂല, ഇരിക്കട. കോലം കണ്ടാലും മതി, ഞാനുള്ളു പോലെ ഒന്നും ഉണ്ടാക്കാത്ത വീട്ടിൽ വെച്ചാണെന്ന് തോന്നുള്ളു. കഴിക്ക്, കഴിക്കടി. ഇത് ഇത്ര സമയത്ത് നീ വല്ലതും കഴിച്ചാ? കഴിക്ക്, കഴിക്ക്, ശിവ. അഭിനയിക്കല്ലേ, അഭിനയിക്കരുത്, അഭിനയിക്കരുത്, അഭിനയിക്കരുത്. നോക്കിക്കോ, ഞാൻ നിന്നെ തള്ളയുടെ നിന്നെ ഇന്ന് കഴിപ്പിച്ചിരിക്കും. അവൾക്ക് ഭ്രാന്തുള്ള കേട്ടാ, കഴിയുമ്പോട. കൊറച്ച് കഴിക്കുന്നു. നീ പഠിക്കുന്നില്ലേ? നീ പഠിച്ചോ. നീ ഒന്നും കഴിക്കാത്തോണ്ടല്ലേ അമ്മ എന്നെ അടിച്ചേ. നീ രാവിലെ പേനെങ്കിലും എന്തെങ്കിലും കഴിക്കണ്ടേ? നിനക്ക് അറിയാലോ എനിക്ക് വിശക്കാത്തോണ്ട് ഞാൻ കഴിക്കാത്തേന്ന്. അതാ അതാ കിട്ടിയത്. വാ ശരി, ഇവിടെ ഇരിക്കണ്ട. നിനക്ക് വിളിച്ചാ വിളി കേട്ടൂടെ, വിളിച്ചാ വിളി കേട്ടൂടെന്ന്. ഈ പഴം കഴിക്ക്. വേണ്ടെന്ന് പറഞ്ഞാ പറ്റില്ല, ഈ രണ്ട് പഴവും കഴിക്കണം. കഴിക്ക്. ഞാൻ കഴിക്കില്ല. ആരും പറഞ്ഞു കഴിക്കില്ലെന്ന്? ഞാൻ കഴിക്കില്ല കേട്ടോ. നമുക്ക് അറിയാലോ ഇഷ്ടമല്ല. കഴിച്ചേ പറ്റുള്ളൂ. ഞാൻ കഴിക്കില്ല കേട്ടോ അമ്മ. നിനക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ല എന്ന് എനിക്കറിയണ്ട. ഇന്ന് ഒരു സാധനം കഴിച്ചിട്ടില്ല. കഴിക്ക്. ഒരമ്മയില്ല. കഴിക്ക്. നിനക്ക് എടി, നീ ഒരെണ്ണം കഴിക്ക്, ബാക്കി ഒരെണ്ണം ഞാൻ കഴിച്ചോളാം. കഴിക്കാൻ വന്നേക്കണവൻ. കഴിക്ക്. ചുണ്ട് ചുണ്ട് മലത്തരുതും, വെറുതെ ചുണ്ട് മലത്തരുതും. കഴിക്ക്, കഴിക്ക്. നിന്നോടല്ലേ പറഞ്ഞ കഴിക്കാൻ. ശിവ കഴിക്കില്ല. ഭക്ഷണം കഴിക്കണേനെ എന്തിനാണ് ശിവ നീ കരയണത്? ഏ, ഓരോ കുട്ടികളും ഭക്ഷണം കിട്ടാത്തതിനാണ് കരയണേ. അവളിക്കടി ഇല്ലോ. അഭിനയിക്കരുത്, ഓക്കാനിച്ച് അഭിനയിക്കരുത്. കഴിക്കടി, തുപ്പി അടിയോളും, തുപ്പി അടിയോളും. കഴിക്ക്, കഴിക്ക്. ശിവ, എനിക്ക് അടുക്കളയിൽ ഒരുപാട് പണിയുണ്ട് ശിവ. ഇന്ന് മൊത്തം നിന്റെ പുറകെ നടക്കാണ്. കഴിക്കി, കഴിക്ക്, കഴിക്ക് എന്നും പറഞ്ഞിട്ട് അടി ഒരു വടി എടുത്തു വേണ്ടി പോയി. ശരി അമ്മ, വടി വേണോ? പോയി. ഇനി ഒരു കഷ്ടം കൂടെ കഴിച്ചാ മതി, കുഴപ്പമില്ല. എന്താടാ? ഒന്നുമില്ല, അവള് ഫുള്ള് കഴിച്ചോട്ട്, കുഴപ്പമില്ല. കഴിക്ക് ശിവാനി, കഴിച്ചില്ലെന്ന് ഞാൻ അടിച്ച് കൊല്ലും ഞാൻ ഇന്ന്. എന്തിനാന്നാ നിനക്ക് വല്ലതും കഴിക്കണോ? കൊച്ചേ, എല്ലാ ദിവസം നിന്റെ നിന്റെ പുറകെ നടക്കണമല്ലോ. ഭക്ഷണം കഴിക്ക്, ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞ് നിന്നെ പോലെ അല്ലേ ബാക്കിയുള്ളവര്. കഴിക്ക്, കരയണ്ട, കഴിക്ക്, പോട്ടെ, കഴിക്ക്. കഴിക്ക് ശിവ, കരയാണ്ട് കഴിക്ക്. കരഞ്ഞ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നീ ഛർദ്ദിക്കും. കരയാണ്ട് കഴിക്ക്. പെട്ടെന്ന് കഴിക്കോച്ചേ. വേണ്ട,
അടിക്കൂല, കഴിച്ചാ അടിക്കില്ല, വെറുതെ അടിക്കണേ എന്തിനെ. നീ വെച്ചോണ്ടിരിക്കാതെ ശിവാടി തുപ്പേളും അത് തുക്കടി അത് തുക്കും. ചോദിച്ചാ ഞാൻ ചോദിച്ചാ കൊറേ നേരല്ല നീ പോട്ടമ്മ പോട്ടമ്മ കഴിക്കടി വെച്ചോണ്ട് കമ്പളത്ത് വെച്ചോണ്ടിരിക്കാതെ ഇറക്കം കൊടുക്കും. എന്താ കാണിക്കണ എന്താ കാണിക്കണേ, തുപ്പോ 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 നീ. അമ്മ വേണ്ട മതി മതി മതി. ഇത് ഇപ്പൊ കഴിച്ചില്ലേ, എനിക്കറിയാവളെ കഴിപ്പിക്കാൻ. എന്നാ നിങ്ങൾ കഴിപ്പിക്കേ. എന്തിനെ പഴം കഴിക്കാത്തോടല്ലേ അടിച്ചത്, വേറെ ഒന്നുമില്ലല്ലോ അടിച്ചത്. വേണ്ട ചേട്ടൻ കഴിക്കണ, കഴിയടാ അല്ല അല്ല എന്തിതായിട്ട് കഴിക്കണു. ഏ കഴിക്കണ്ട ചേട്ടൻ കഴിക്കണ്ട, കഴിക്കേ മക്കളെ. എന്താ കഴിക്കണ്ട, കഴിക്കേ കുറച്ച് കഴിക്കേ ശിവ പ്ലീസ്. ഞാൻ എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുകയും വേണം, ആരും സഹായിക്കയില്ല. എന്നാ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വേണം കഴിക്കാൻ വാ, അതും പറ്റൂല. പിന്നെ ഞാൻ തന്നെ ഇവിടെ കിടന്ന് മരണം പാട് വിടണേ. നീ ആരത്രേ ഒറ്റയ്ക്ക് സംസാരിക്കണ. പാല് പോയേ ചെല്ല്. പോവാനാ, നീ എന്തിനാ കൊച്ചിനെ അടിച്ച് പഞ്ചറാക്കിയത്? നിങ്ങൾ വന്നോണ്ടാ, അല്ലെങ്കിൽ ഞാൻ അടിക്കാൻ മാത്രല്ല ആ പഴം മുഴുവൻ അവളെ തിരിച്ചാണ്. അമ്മ അടിച്ച് പഴം തിരിപ്പിച്ച ശരീരത്ത് പിടിക്കോ, ഇതൊക്കെ കഴിക്കുമ്പോ സന്തോഷത്തോടാണ് കഴിക്കേ. എടി അവൾ എപ്പോഴെങ്കിലും സന്തോഷത്തോടെ വല്ലതും കഴിച്ചിട്ടുണ്ടോ ഇവിടെ? ആ ഓവറാവാൻ കിടക്കണേ ഉള്ളു ഞാൻ. വെച്ചു അവളെ തല്ലി കുട്ടിക്കുമ്പോ നീ രണ്ട് ഇടക്ക് കയറിയത്? ഞാനല്ല ഇടക്ക് കയറിയത്, ദേ നമ്മുടെ കുഞ്ഞര മോനല്ലേ ഇവനാ കയറിയത്. അല്ല കേറിലെങ്കിൽ അമ്മ ഇപ്പൊ അവളെ തല്ലി കൊല്ലില്ലായിരുന്നോ? അതൊക്കെ ഉണ്ടാവും ചിലപ്പോ. അമ്മ ഞാൻ ഈ കാര്യം എന്തായാലും പണവലത്തെ അപ്പൂപ്പിനെ അമ്മൂമ്മയും വിളിച്ചു പറയാം കേട്ടാ. പറയടാ ഇപ്പൊ തന്നെ വിളിച്ചോറാ ചെല്ല്, ഇപ്പൊ തന്നെ വിളിച്ചു പറ നീ. വരെ വരെ അമ്മയ്ക്ക് ദുഷ്ടത്തരം കുറച്ച് കൂടുതലാണല്ലോ. അയ്യോ വരെ വരെ അല്ല പണ്ടേ അങ്ങനെ തന്നെ. അമ്മ അമ്മ കുറച്ച് ഓവറാവുന്നുണ്ട് കേട്ടാ, ഞാൻ പറഞ്ഞിരുന്നു വേണ്ട. അമ്മയുടെ അടുത്ത് വരാൻ പോലും എനിക്ക് ഇപ്പൊ പേടിയാ. നിനക്ക് മാത്രല്ല എനിക്കും പേടി തന്നെയാ അമ്മയുടെ അടുത്ത് വരാനായിട്ട്. എപ്പോഴും സ്വഭാവമാണെന്ന് പറയാൻ പറ്റില്ല. മംഗള ശിവ ശിവ ശിവാ എന്തോ അടേ, നീ അടിച്ച പാട് കൊച്ചു ദേഹത്ത് കിടക്കണം, തീർത്ത് കിടക്കണം കേട്ടാ. അടി കൊണ്ടാ പാടു വരും. അമ്മത്തെ ക്രൂരായി പോയല്ലോ അമ്മ. അച്ചാനിക്ക് അമ്മ അടുത്ത് നിൽക്കാൻ പേടിയാണ്, ഞാൻ പോവാ. അച്ഛാ ഞാൻ പോണു കേട്ടാ. അമ്മ അമ്മയുടെ സ്വഭാവം മാറ്റില്ലെങ്കിൽ പിള്ളേരെ ആരും അമ്മയുടെ അടുത്ത് എടുക്കൂല കേട്ടാ, ഞാനും പോവാ. എനിക്കും അങ്ങനെ തന്നെ, പിന്നെ പേടിച്ച് കുറച്ചാണ് കൂടെ കിടക്കണത്. നീ എന്തിനാ ഇങ്ങനെ ആയി പോയത്? ഏ നിനക്ക് ആരും വേണ്ടേ? പറയടി നിനക്ക് നമ്മളെ പിടിക്കില്ലെങ്കിൽ ഞാൻ പിള്ളേരെ കൂടെ ഞാൻ ഇങ്ങനെ പോവാ. എന്താടി മുഖം വെറുപ്പിച്ചിരിക്കണേ? ഏ മൗനം കൊടുത്തോ? അതാ കൊച്ചിനെ ശരിക്കും തല്ലാൻ കിട്ടാത്തതിന്റെ വിഷമോ? ഇത് ചെറിയണത് വരുപ്പോ എനിക്ക് ദേഷ്യം വന്നിരിക്കാൻ. ദേഷ്യം വന്നിരിക്കുന്ന അറിയാം, അതല്ല ഞാൻ അടുത്ത് വരാത്തത്. ഇതിന് കാരണത്രേ ദേഷ്യം. എനിക്ക് എല്ലാരോടും ദേഷ്യ, എല്ലാരോടും ദേഷ്യ. ഒന്ന് പോയി തരാവോ? അമ്മ ടോപ്പിക്ക് വിട്ടില്ലേ, എന്റെ അമ്മ ആ കൊച്ചവിടെ വിഷമിച്ചിരിക്കാമേ. അതിനാടിച്ച് പഞ്ചറായി കളഞ്ഞില്ലേ, അതിനെ വിളിച്ചോണ്ട് വാ. കണ്ടാച്ചാ ഇപ്പൊ നമ്മളാരും അമ്മയുടെ അടുത്ത് നിക്കണ പോലും അമ്മക്ക് ഇഷ്ടല്ല. അമ്മ അമ്മയുടെ എന്ത് തെറ്റാ ചെയ്തേ? വെറുതെ എന്നെ ദേഷ്യം കയറില്ലേ, ഒന്ന് പോയി തരാവോ? അതല്ല വെറുതെ ദേഷ്യത്തിന് കേറണം. എനിക്ക് ഇപ്പഴല്ല ദേഷ്യം, പണ്ടേ ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോഴും ഇങ്ങനെ തന്നെ, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കുള്ളു. അമ്മ ഇങ്ങനെയാണെങ്കിൽ വല്ല പാടാണ് ട്ടാ. ആ പാടാണ്, കുറച്ച് ബുദ്ധിമുട്ട് എന്നെ സഹിക്കാൻ. ഇനി തൊട്ട് എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ഉണ്ടാക്കി വെക്കും, വേണമെങ്കിൽ ഒന്നും കഴിച്ചോ. ആർക്കും എടുത്തരാനൊന്നും പറ്റിയൊന്നുമില്ല, ആർക്കും ഭാര്യയും കോരും തരാനൊന്നും ഞാൻ നിക്കണില്ല. പോണ്ടോന്ന്? നല്ലത് അല്ലെങ്കിൽ
അമ്മ അമ്മ, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ദേഷ്യപ്പെടൂ. നോക്കി പേടിപ്പിക്കല്ലേ അമ്മ. അമ്മ ആദ്യം അടുക്കളയിൽ പോയി എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. ചെല്ല്, എനിക്ക് വേണമെങ്കിൽ ഞാൻ പോയി കഴിച്ചോളാം. എന്നെ ആരും കഴിപ്പിക്കാൻ നിൽക്കണ്ട. കഴിക്കണ്ട എന്നാ അവിടെ. അമ്മ പ്ലീസ്, അമ്മ കുറച്ചെങ്കിലും കഴിക്കമ്മാ. കുറെ നേരമല്ല തുടങ്ങിയിട്ട്. ആ എന്താമ്മേ, ഏ ഞാൻ വീട്ടില്, എൻ്റെ വീട്ടിലാണ്. പിന്നെ എവിടെ പോവാനാ? എന്തോന്ന് നാളെ? ആ നാളെ വരണില്ല. ആ എന്തെങ്കിലും കാരണം ഉണ്ടാവും വരാത്ത. അമ്മ ഞാൻ കുറച്ച് തിരക്കിലാണേ, പിന്നെ വിളിക്ക്. ഏ എന്തോന്നിത്, അമ്മേടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കണേ? അവരെന്ത് തെറ്റിയതേടി? നീ ഇങ്ങനെ സംസാരിച്ചാൽ അവർ വിഷമിക്കൂലേ? ഇങ്ങോട്ട് ഞാൻ സംസാരിക്കാം. വേണ്ട. ഹലോ നീലു, അല്ല മാമി, ബാലു ആണേ. ആ നമുക്ക് ആക്ക് അറിഞ്ഞൂടാ, ഭയങ്കര ദേഷ്യം. എൻ്റെ അടുത്തും പിള്ളേരത്തും നമ്മളെന്തോ വലിയ തെറ്റെയ്ത പോലെയാണ്. ആ അല്ല അല്ല അല്ല, മാമി ഇപ്പോൾ സംസാരിക്കണ്ട, കാരണം അവളെ മൂഡ് ശരിയല്ല. അവൾ വല്ലതും വിളിച്ച് പറയും, അവസാനം മാമിക്ക് അത് വിഷമമാവും. മാമി വൈകുന്നേരം സംസാരിക്കും, അപ്പം ഈ നിറം മാറിയിട്ട് വേറെ നിറമാവും. ഇപ്പം എന്നെ ചെറഞ്ഞ് നോക്കിയാണ് അവള്. ഇല്ലല്ല, ഞാൻ അടുത്തല്ല, കുറച്ച് മാറിയാണ് നിൽക്കണ. ശരി ആമി, ശരി. ആ സഹിക്കുന്നല്ല, അത് പിന്നെ എന്തോ. ശരി എന്ത് ഇങ്ങനെ അന്തം വിട്ട് പോലെ ഒരുമാതിരി വന്യജീവികളെ നോക്കുമ്പോൾ നോക്കണേ? ഏ എന്തിനാ അമ്മ അങ്ങനെ നോക്കണത്? അമ്മ അമ്മ ഇതും കഴിച്ചായിരുന്നോ? എനിക്കറിയാം, എനിക്ക് വശക്കുമ്പോൾ എടുത്ത് കഴിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. അല്ല ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ പറയണ്ട. എന്താ അങ്ങനെ തന്നെ, അത്രേ ഉള്ളൂ. അപ്പൊ ഞങ്ങളൊന്നും ഇനി ഒന്നും പറയണ്ടേ? ഒന്നും പറയണ്ട. ഞാനും പറയണ്ടേ? നിങ്ങൾ എനിക്ക് കാണാൻ പോലും വേണ്ട. അപ്പൊ അമ്മ ഞാനാ? പോടാ. അമ്മ ഞാനാ? നിനക്കാ, ചാട്ടാൻ പഴിപ്പിച്ച് വെച്ചാലും ചന്തിയില്ല. ഞാൻ മിണ്ടിപ്പോകരുത്. നീ അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? എനിക്ക് ഇങ്ങനെ സംസാരിക്കാനേ അറിയാൻ പാടുള്ളൂ. അമ്മ ഇത് കുറച്ച് കഷ്ടമാണ് കേട്ടോ. ദുഷ്ടത്തിയല്ലേ ഞാൻ, അപ്പൊ അത് അങ്ങനെ ഉണ്ടാവുള്ളൂ. അച്ഛന്റെ നമ്പറാണെന്ന് എനിക്കറിയാം, അത് ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി കാണും. എന്താണ് നിങ്ങൾ എന്റെ ചുറ്റും നിന്നാ ഞാൻ കൂടെ ഉണ്ടാവും. അല്ല നിങ്ങൾ വാങ്ങി, ഞാൻ വരാം. അമ്മ ഞാനും നേരത്തും കാലത്ത് ഫുഡ് കഴിച്ചോളാം. അമ്മ അതേ അവളെ ഫുഡ് കഴിക്കാന്ന്. അമ്മ അമ്മ എന്തിനാ ദേഷ്യപ്പെട്ടിരിക്കണേ? വേണ്ട വേണ്ട, ആരും എന്നോട് മിണ്ടിയൊന്നും വേണ്ട. ഞാൻ ദേഷ്യക്കാരിയും ദുഷ്ടയൊക്കെയല്ലേ, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഈ വീട്ടിൽ ആരെങ്കിലും ഫുഡ് കഴിക്കേണ്ടിരുന്ന ശിവ മാത്രമല്ല, ആര് ഫുഡ് കഴിക്കേണ്ടിരുന്നാലും എനിക്കായിരിക്കും ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാവാം. അതാരും മനസ്സിലാക്കിയൊന്നുമില്ല. ഇത്രയും കാലം എല്ലാവർക്കും വേണ്ടി ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുത്തിയിട്ട് ഒരു നിമിഷം കൊണ്ട്, വെറും ഒരു നിമിഷം കൊണ്ട് എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി. ഇപ്പം ഇങ്ങനെ കുറച്ചും കൂടെ കാലം കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയായിരിക്കും എന്നറിയില്ല എൻ്റെ അവസ്ഥ. പിള്ളേരല്ലേ പാവാം. അമ്മ അമ്മ ഇങ്ങനെ വിഷമിക്കാതെ. എന്താ അമ്മ? സോറി അമ്മ.
സോറി അമ്മ. അമ്മേനെ കരയാമ്മേ. അമ്മയാണ് ക്യൂട്ട് അമ്മയല്ലേ. കരയാവ കരയാവ. അമ്മാ, ഈ അച്ഛൻ ഒറ്റ ഒരാളാണ് അമ്മേനെ പറ്റി ആവശ്യമൊക്കെ ഓവറായിട്ട് പറഞ്ഞിട്ട് കരയിപ്പിക്കണത്. അതന്നെ എന്താ വെറുതെ ഇതിന് എഴുതിയിലെണ്ണിക്കാൻ പോന്നെ. ജാ, അച്ഛൻ ഒറ്റ ഒരാൾ കാരണമാണ് അമ്മ ഇത് ദേഷ്യപ്പെട്ടിരിക്കണത്. അതുകൊണ്ട് അച്ഛനെ കൊണ്ട് പോയെ. എന്താടാ ആദ്യം അച്ഛൻ അച്ഛൻ ദേഷ്യം ഒന്ന് കുറച്ച് കുറയ്ക്ക്. കൂടെ നിന്നിട്ട് കാല് പറഞ്ഞ കൂടെ ആരച്ഛന്റെ കൂടെ നിന്ന്. അച്ഛാ, അച്ഛൻ പോയച്ഛന് ജോലി നോക്കി. അച്ഛാടാ കാണിച്ചാടാ പൊട്ടിയിരിക്കുന്നേ. കാണിച്ചാടാ. ഓ, ചുമ്മാ ആവശ്യമുണ്ട് അമ്മേനെ പറ്റി ഓരോന്നൊക്കെ പറഞ്ഞിട്ട്. Thank you.